ഹായ് ഫ്രണ്ട്സ്, ഞങ്ങൾ ഇന്നൊരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്, ഒരു ചലഞ്ചിങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് നമ്മുടെ കയ്യിൽ ഒരുപാട് വീട്ടിലേക്കുള്ള കുറച്ച് പ്രൊഡക്ട്സ് ഉണ്ട്. അപ്പം അതേപോലെ തന്നെ ഈ ഒരു ബൗളിൽ നമ്മൾ കുറേ ഫിലിം സ്റ്റാറിൻ്റെ പേരുകൾ നമ്മൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഏട്ടനാണ് ഇന്ന് ചലഞ്ച് ചെയ്യണത്. അപ്പോൾ നമ്മൾ ഓരോ പ്രൊഡക്റ്റായിട്ട് ആദ്യം തന്നെ ഏട്ടൻ്റെ കണ്ണ് കെട്ടും. കണ്ണ് കെട്ടിയിട്ട് ഓരോ പ്രൊഡക്റ്റായിട്ട് നമ്മൾ ഏട്ടന് കാണിച്ചു കൊടുക്കും ഓരോ ഐറ്റംസ്. അപ്പോൾ കണ്ണ് കെട്ടിയിട്ട് എന്നിട്ട് ഏട്ടൻ അത് മണക്കാൻ പാടില്ല, തൊട്ട് നോക്കിയിട്ട് ഗസ് ചെയ്ത് പറയും. തെറ്റി കഴിഞ്ഞാൽ നമ്മുടെ ഈ ബൗളിൽ നിന്നുള്ള ഒരു ഫിലിം സ്റ്റാറിൻ്റെ, അത് ഞാൻ തന്നെയാണ് എഴുതിയിട്ടുന്നത്. അപ്പോൾ ഏട്ടൻ അറിയില്ല ഇത് ഏതാ ഫിലിം സ്റ്റാറിന്ന്. അപ്പോൾ ഈ ഫിലിം സ്റ്റാറിൻ്റെ ഒരു ഇതെടുത്തിട്ട് അതിൽ അതിൽ ആരുടെ പേരാണ് എഴുതിയിട്ടുള്ളത്, അപ്പോൾ ആ ഫിലിം സ്റ്റാറിൻ്റെ വോയിസ് ഇമിറ്റേറ്റ് ചെയ്ത് കാണിച്ചിരും ഇല്ലേ. ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ ചലഞ്ച്. അപ്പൊ നമുക്ക് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഐറ്റം, ഉലുവ ഉറപ്പിച്ച പണി ഒരു ചാൻസ് ഇവിടെ തരാം. സമയമില്ലേ, വേഗം. പരിപ്പ്, അപ്പൊ പരിപ്പ് അത് കറക്റ്റ് ആയിട്ടുണ്ട് കേട്ടാ. കണ്ണറന്നോ, തെറ്റാണ്, ഇത് റവയാണ്. റവയാണ് ഏത് താരത്തെ എഴുതിട്ടെന്ന് അറിയില്ല. വിനയ് ഫോർട്ട്, ഞാൻ പഠിച്ച സ്കൂളില് ഞാൻ മണ്ടനായിരുന്ന കുട്ടിയായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ കൂടെ പഠിച്ച എല്ലാവരും അങ്ങോട്ട് വിജയിച്ചു പോയി, മാഷുമാരും അച്ഛന്മാരൊക്കെ ആയി. ഞാനൊരു മണ്ടനായ കുട്ടിയായതുകൊണ്ട് ഞാൻ തന്നെ അവിടെ പഠനം നിർത്തേണ്ടി വന്നു. എൻ്റെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ തലയിൽ മുടിയില്ല, അതുകൊണ്ടാണ് വിനയ മാഷ് വളരെ പവർഫുള്ളാണെന്നും മാഷിന് കുറെ സ്ഥലങ്ങളുമുണ്ടെന്നും മാഷ് വളരെ നല്ല നിഷ്കളങ്കളുമാണെന്നും നിങ്ങൾ ടീച്ചേഴ്സിനോട് പറയണം. അശ്വതിക്ക് മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറഞ്ഞത്? മനസ്സിലാവുന്നുണ്ടോ? ലാവ വളരെ പവർഫുള്ളാണ്, ലാവ വളരെ പവർഫുള്ളാണ്. മനസ്സിലായില്ലെങ്കിൽ ചോദിക്കുക കേട്ടോ. ഓക്കെ, കടല കറക്റ്റ് ആണ് ട്ടാ. ഉഴുന്ന് പണിയൊരു ചാൻസ് കൂടി. ഉലുവ ഇനി ചാൻസ് ഇല്ല കേട്ടോ, തെറ്റിട്ടാ. ഇത് ചെറുപയറാണ് ട്ടാ. അടുത്ത താരം ഏതാന്ന് അറിയില്ല. നമുക്ക് അറിയണ താരത്തായ മതിയായിരുന്നു, എങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ, നോക്കി നോക്കാം. അറിയാൻ പാവാണ്, എല്ലാവർക്കും പറഞ്ഞ സിമ്പിൾ ആയിട്ടുള്ളതാണ്. ചാളമേരി. ഓ, ചാളമേരിയാണ്, നമുക്ക് അറിയാത്തതാണ്. ഹലോ, ഹാവ് യു പ്രോബ്ലം? നീ ആ കണിക്കാമേനായിട്ട് തോരും കൊടുക്കുന്നു കേട്ടോ. എപ്പം ചോദിക്കാൻ ചോദിക്കും പിശാശി, ഞാൻ എന്ത് രക്ഷിക്കുന്നത്? ഇനി മേലാടി ചോദിക്കരുത്, ഞാൻ എപ്പോഴും ചട്ടിമുണ്ടായിരിക്കും. എപ്പം നോക്കിയും ചോദിക്കും പിശാശി, ഞാൻ എന്ത് രക്ഷിക്കുന്നത്? ഞാൻ എപ്പോഴും ചട്ടിമുണ്ടായിരിക്കും. ഇനി മേലാലി ചോദിക്കരുത്. അവര് പറയട്ടെ. ശരി, തെറ്റുണ്ടാണ് ട്ടാ. പയറാണ്. അരി ഉറപ്പിച്ച. ഉലുവ ഇനി ചാൻസ് ഇല്ല കേട്ടാ. അപ്പൊ നമ്മുടെ ഉഴുന്നായി തൊട്ടത്, അപ്പൊ പിന്നെ വീണ്ടും തെറ്റിച്ചിരിക്കണേ. ഏത് താരം കിട്ടിയില്ല, ഏതൊക്കെ എഴുതിട്ടെന്ന് അറിയില്ല, നോക്കാം. ബിന്ദു പണിക്കര്. നമുക്കറിയാത്ത നമ്മളെന്താ ചെയ്യാ. ബിന്ദു പണിക്കരേ, എന്റെ അശോക, എല്ലാവരും പത്താം ക്ലാസ്സിൽ പരീക്ഷ എടുത്തപ്പോ എല്ലാവരും ജയിച്ചു, ഞാൻ മാത്രം തോറ്റു. അതെങ്ങനെയാ? അവർക്ക് എന്നോട് ഒട്ടും ഇഷ്ടമല്ല കേട്ടോ. കള്ളക്കളി പാടില്ല കേട്ടാ. കണ്ണു കെട്ടിന്ന് കള്ളക്കളി.
മുദ്ര ശരിയാണ്. അപ്പൊ തെറ്റിപ്പോയിട്ടുണ്ട്. അരിയായിരുന്നു, അരിന്നിട്ടിട്ട് പരിപ്പ് എന്ന് പറഞ്ഞത് ലോകത്തിലെ ആദ്യം മനുഷ്യരിക്കട്ടെ. നമ്മള് പെട്ടെന്ന് ചെറിയ തരിയായിരുന്നേ, അതുകൊണ്ടുണ്ടായത്. ഒരു ജാതി ഒരു മതം, അപ്പത്തിന് ജാതി ഏത് മതം ഒരു നിലവാര. ഇപ്പൊ പട്ടി കടിച്ചു കഴിഞ്ഞ വാക്സിനടിക്കണം. അപ്പത്തിന് പട്ടിക്ക് കൊറോണ വന്നിട്ടുണ്ടോന്ന് നമ്മളെ ഇങ്ങനെ മനസ്സിലാകും. അപ്പൊ ഇപ്പൊ എല്ലാ തരത്തിലും ഒരു നേരം ഒരു നേരം വയ്ക്കണം. ഇപ്പൊ മഞ്ഞ നിറമാണ് എനിക്ക് ഇഷ്ടം. കളിക്കാൻ വന്ന പട്ടിയോട് നമ്മൾ ചോദിക്കും മഞ്ഞ നിറമാണ്. ഒരു മതം ഒരു ഒരു തരം ഒരു തരത്തിൽ ജീവിക്കാൻ അനുവദിക്കുക. ജീരകം കറക്റ്റാണ്. ജീരകമാണ്. ഇപ്പൊ ഏട്ടനിത് വിജയകരമായിട്ട് പൂർത്തീകരിച്ചിട്ടാണ്. നാലെണ്ണം തെറ്റിച്ചു കേട്ടോ. നാലെണ്ണം തെറ്റിച്ചു. ഇനിയിപ്പോ പ്ലേറ്റിൽ വേണമെങ്കിൽ രണ്ടെണ്ണം ഉണ്ട്. അപ്പൊ അത് എടുക്കാൻ തൈരണ്ട. പിന്നെന്താ പറഞ്ഞോളൂ. നമ്മള് ചലഞ്ചിയാണ്, ചലഞ്ചിയാണ്, അതാണ് നമ്മുടെ ഏറ്റവും വലിയത്. നമുക്ക് അറിയാം. മുരളി ഗോപി ഒരു കൂറ് വീണ്ടു കയ്യിൽ പച്ച കുത്തി ശിവൻകുട്ടിയെ സഖാവി പാട്ടിക്ക് വേണ്ടി തോക്കെടുക്കാം. തോക്ക് പാട്ടി എടുക്കാൻ പാടില്ല. ഞാൻ പഠിച്ചതല്ല മാവേര വാക്കുകളാണ് സഖാവി. ഞാൻ വിളിച്ച സഖാവാക്യങ്ങളും സഖാവി വിളിച്ചിട്ടുണ്ടാവില്ല. ലാൽസും സഖാവി. അടുത്തൊരു താരം കൂടി ഇല്ലേ, അതുകൊണ്ട് നോക്കിട്ട് നമുക്ക് പോവാം. ആരാ നോക്കാം. ഇത് ഇത്ര നേരം കഷ്ടപ്പെട്ടതിനുള്ള ഒരു ഗിഫ്റ്റ് ആണ്. നമുക്ക് ഗിഫ്റ്റ് ആണ് ഒരു ചെറിയൊരു പേപ്പർ. പക്ഷെ ഇതില് നമുക്ക് ഏത് നാടനാണെന്ന് അറിയില്ല. എന്നാലും നമുക്ക് നോക്കാം. നേട്ടൻ തന്നെ വായിച്ചേക്കോ. ഇത് നല്ലൊരു നടനാണ്, ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു നടനാണ്. ജാഫ്രിക്കാണ്, ജാഫ്രിക്ക നമ്മൾ മഹേഷ് ഇഷ്ടപ്പെടുത്തി കാര്യം തന്നെ എടുക്കാറ്. അപ്പം ഇന്നാലും സുഹൃത്ത് പറഞ്ഞു പോയി മാറ്റി പിടിക്കുന്ന സജീഷ് എന്ന്. പിന്നെ ഞാൻ ആളുടെ ഒരു ലൈവ് വോയിസ് എങ്ങനെ നോക്കാം. അപ്പം ഞാൻ ചുരുളി അത് പാടാൻ വിലയ്യപ്പോൾ അതിൽ തെറി പറഞ്ഞത്. അത് മലപ്പുറം പറഞ്ഞോ ഡയറക്ടർ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാണ്ടിരിക്കാൻ പറ്റുമോ. ചുരുളിയിൽ ഞാൻ നല്ലൊരു കഥാപാത്രം കാഴ്ച വെച്ചാലേ. പക്ഷേ എല്ലാവരും കൂടി എൻ്റെ തെറി പറഞ്ഞു പറഞ്ഞു. അങ്ങനെയല്ലോ, അങ്ങനെയല്ല. ഇപ്പോൾ മഹേഷിൻ്റെ പരിധിയായതിന് നമ്മൾ പറയുന്ന പോലെ അല്ല. ചുരുളിയിൽ എല്ലാവരും തെറി പറഞ്ഞു. അപ്പോൾ ഞാൻ അതിൽ തെറി പറഞ്ഞു. എനിക്കൊരു വളരെ ഇഷ്ടപ്പെട്ട ഒരു പടമാണ് ചുരുളി. അപ്പോൾ എങ്ങനെയായാലും ഞാനിപ്പോൾ പടത്തിൽ വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ മഹേഷിൻ്റെ പരിധിയായതല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ കുഞ്ഞക്കൻ ഒരു ആലോചന പറഞ്ഞിട്ടേ അവർ തുടപ്പുഴക്കാരാ ചേക്കൻ കാണുന്ന ഏസാതെ പറയണേ. മോൾക്ക് ചാത്തനകളും മരങ്ങളും വിവരമൊക്കെ ഉണ്ടല്ലോ, അതുപോലെയല്ല ചുരുളി. ചുരുളിയിൽ നമ്മൾ നല്ല ഇതിൽ തെറി പറഞ്ഞു. അവിടെ നല്ലൊരു വിജയമായിട്ട് മാറി. ഇനിക്കും ഒരുപാട് പടങ്ങൾ ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ വഴിയിലെ സപ്പോർട്ട് തരണം കേട്ടാ. നന്ദി, നമസ്കാരം. അപ്പൊ ഞങ്ങളുടെ ഈ ഒരു ചെറിയൊരു വീഡിയോ കഴിഞ്ഞിരിക്കുകയാണ്. ഇതുപോലെ അപ്പൊ ഞങ്ങളുടെ ഇന്നത്തെ ഈ ഒരു കുഞ്ഞി ടാസ്ക് വീഡിയോ ചലഞ്ച് വീഡിയോ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ എല്ലാരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഏട്ടന് പിന്നെയും പിന്നെയും പണി കൊടുത്തോണ്ടിരിക്കട്ടൻ പറഞ്ഞു. അപ്പം ഞാൻ കുറച്ചു ദിവസമായി ഇപ്പോ വീഡിയോയില് വന്നിട്ട് ചില തിരക്ക് കാരണങ്ങൾ മൂലം. പക്ഷെ ഞാൻ എൻ്റെ ഒരു ചാനല് മുന്നോട്ട് പോകുന്നുണ്ട്. ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. അപ്പം ഞങ്ങളുടെ ചാനല് 1K സബ്സ്ക്രൈബ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം നിങ്ങൾ തന്ന ഓരോ സഹകരണം, നിങ്ങൾ തന്ന ഓരോ സബ്സ്ക്രൈബേഴ്സാണ് ഞങ്ങൾക്കിപ്പോൾ ഞങ്ങൾ 1K സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷേ ഞങ്ങൾക്ക് ഇനിയും നിങ്ങളുടെ വിലയേറിയ ആ ഒരു സഹകരണം സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ചാനലിൽ ഇനിയും ഒരുപാട് വ്യൂസ് കയറാൻ പറ്റുള്ളൂ. ഞങ്ങളിരുന്ന ആ ചെറിയ ചെറിയ വീഡിയോയിലെ തെറ്റുകുറ്റങ്ങൾ കണ്ട് നിങ്ങൾ വലിയ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളിരുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങളുടെ ഓരോ സപ്പോർട്ടാണ് ഞങ്ങളുടെ വിജയത്തിൻ്റെ കീ എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരും. ബൈ.